നമസ്കാരം ഏവർക്കും ഹാർദമായ സ്വാഗതം വ്യത്യസ്ത സ്വരതാള നാദമുള്ള മൂന്ന് സംഗീതത്തിന്റെ സമന്വയത്തെയാണ് നമ്മൾ ട്രയോ എന്ന ഇറ്റാലിയൻ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ലോക സംഗീതത്തിൽ സർവ്വസാധാരണമാണെങ്കിലും പാശ്ചാത്യ സംഗീതത്തിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് അതുമാത്രമല്ല അതിലും വീണ വയലിൻ വേണു എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്തമായ ഉപകരണങ്ങൾ സമന്വയിപ്പിച്ചാണ് കച്ചേരി നടത്താറുള്ളത് പക്ഷേ ഒരേ ഉപകരണ മാധ്യമമാക്കി അതും ഒരേ ശൈലിക്കുടമയായവർ ഒരേ കുടുംബക്കാർ അച്ഛനും മക്കളും അങ്ങനെയുള്ള ഒരു സംഗീത വയലിൻ ത്രയം വളരെ അത്യപൂർവമാണ് അങ്ങനെ ഒരു കുടുംബ സംഗമമാണ് ഇന്ന് നമ്മൾ ചായക്കൂട്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രൊഫസർ എം സുബ്രഹ്മണ്യ ശർമ്മ അദ്ദേഹത്തിന്റെ മക്കളായ എസ് ആർ മഹാദേവ ശർമ്മ എസ് ആർ രാജശ്രീ നമുക്കിവരെ ചായക്കൂട്ടിലേക്ക് സ്വാഗതം ചെയ്യാം മിക്ക രാജ്യങ്ങളിലും പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് യേശുദാസിന്റെ കൂടെ 1964 ഞാൻ ശാർക്കര ക്ഷേത്രത്തിൽ ചെറിയ അവിടെയാണ് തുടങ്ങുന്നത് അവിടെ തുടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പോലീസിലെ DYSP കുമ്മങ്കോശി എന്ന് പറഞ്ഞവരദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അടുത്ത് മൃതകം പഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം മൃതകവും പഠിച്ചു ഫ്ലൂട്ടും വായിക്കും ഒരു ദിവസം അദ്ദേഹവും പോലീസുകാരും എല്ലാം കൂടി ചേർന്ന് ആരോ ശാർക്കര ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചീട്ട് കളിയോ എത്തോ ആണെന്ന് തോന്നുന്നു അതിനൊക്കെ പിടിക്കാൻ വേണ്ടി പോയി പോയപ്പോഴത്തേക്ക് രാത്രിയായിപ്പോയി അന്ന് ഈ ഇന്നത്തെ പോലെ ഇലക്ട്രിക്കൽ ലൈറ്റ് ഇല്ല അവിടെ തിരി കൊളുത്തത് ഇത് മാത്രമേ ഉള്ളൂ എണ്ണ കഴിച്ച് അപ്പം എല്ലാം കഴിച്ചു വന്നപ്പോഴത്തേക്ക് പോലീസുകാരോ ഇവരെ കൂടെ ഓടിയപ്പോഴത്തേക്ക് ഒരു നിവർത്തിയില്ല അദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി അദ്ദേഹം പറഞ്ഞ സംഗതിയാണ് കഥയാണ് അദ്ദേഹം ഇങ്ങനെ ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചു വന്നപ്പോഴത്തേക്ക് ദേവിയുടെ നേരെ എതിരെ ഒരു ഇന്നുകൊണ്ട് ഒരു ആൽമരം അതിങ്ങനെ വയറ് തുറന്ന പോലെ പൊള്ളയായിരിക്കും ആ അതിനകത്ത് കയറി ഒളിഞ്ഞാൽ തരാം ഇവര് കാണാനും ഒത്തില്ല ഇരുട്ടില്ലേ രക്ഷപ്പെട്ടു അതിൻ്റെ പേരിലാണ് അദ്ദേഹം ആ ശാർക്കരയിൽ ഒരു ഇപ്പോഴും നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യ എല്ലാ വർഷവും ഒരു സംഗീത കച്ചേരിയും വെച്ച് ഒരു ഡാൻസ് വയ്ക്കും ഡാൻസ് എന്ന് പറഞ്ഞാൽ കലാമണ്ഡലകാരൻ ആയിരുന്നു സ്ഥിരമായിട്ട് അദ്ദേഹം സംഗീതമൊക്കെ അറിഞ്ഞ ആളാണ് അപ്പോൾ ആദ്യമായിട്ട് യേശുദാസിനെ വിളിച്ച് അവിടെ പോകാൻ പാടി ഒരു 8 കൊല്ലം 10 കൊല്ലം വരെ പാടി അപ്പോൾ 1973 വരെ പാടി എന്നുള്ള തെളിവുണ്ട് ഐശ്വര്യ പ്രസവിക്കുന്നത് ഞാൻ അവിടെ കച്ചേരി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുദാസിൻ്റെ കച്ചേരി വായിക്കുമ്പം രാത്രി 8:55 അങ്ങനെയാണ് മോനെ പ്രസവിച്ചതുപോലെയാണ് ആ ജൂലൈ മാസത്തിൽ അതേ ശാർക്കര ക്ഷേത്രത്തിൽ ഒരാൾ വഴിപാട് നടത്തി യേശുദാസ് കച്ചേരിയാണ് കൊച്ചിയിൽ യേശുദാസിൻ്റെ അച്ഛൻ്റെ പള്ളിയിൽ നിന്നാണ് അവിടെ തുടങ്ങുന്നത് കച്ചേരി എല്ലാ March 31 കച്ചേരി തീർന്ന അവിടെ പറഞ്ഞു സ്വാമിയെ ഗൾഫിൽ പോകണം നമുക്ക് എന്ന് പറഞ്ഞു ഓ ശരി പോകളെ പാസ്പോർട്ട് ഉണ്ടോ ചോദിച്ചു പാസ്പോർട്ട് ഇല്ല ഒരു 5 ദിവസം കൊണ്ട് നേരെ പോയി കൊച്ചിയിലേ അന്ന് പാസ്പോർട്ട് ഓഫീസുള്ളൂ അവിടെ ചെന്നപ്പോൾ ഒരു സ്വാമി ഇരിക്കുന്നത് അദ്ദേഹം 2-3 ദിവസം കൊണ്ട് ശരിയാക്കി തന്നു പാസ്പോർട്ട് ആ ശരി ധൈര്യമായിട്ട് നിങ്ങൾ പോയിട്ട് വരും അന്ന് പോലെ തുടങ്ങിയതാണ് ഗൾഫിൽ പോയി ആദ്യം പോയത് കുവൈറ്റ് അത് കഴിഞ്ഞ് 1978 മുതൽ 1984 റേഡിയോയിലും അബുദാബി റേഡിയോയിലും വായിച്ചു എന്താ നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉപഭോക്താവെന്ന നിലയ്ക്ക് തട്ടിപ്പ് എന്നിട്ട് നിങ്ങൾ മിണ്ടാതെ സഹിച്ചോ അതോ സ്വന്തം അവകാശത്തിന് വേണ്ടി പോരാടിയോ എന്നോടും തട്ടിപ്പ് കാണിച്ചു ഞാനൊരു പരാതി എഴുതി ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഫാക്സും ഡോക്യുമെന്റ്സുമായി കൺസ്യൂമർ ഫോറത്തിൽ സമർപ്പിച്ചു വക്കീലിന് ഫീസ് കൊടുക്കണ്ട 3 മാസത്തിനകം തീർപ്പുണ്ടാവുകയും ചെയ്തു നിങ്ങളും മടിക്കണ്ട സ്വന്തം അവകാശത്തിന് കൺസ്യൂമർ ഫോറമിൽ പോരാടൂ छोड़ो कल की बातें कल की बात पुरानी नए दौर में लिखेंगे हम मिलकर नई कहानी हम हिंदुस्तानी हिंदुस्तानी हम हिंदुस्तानी हिंदुस्तानी हम हिंदुस्तानी 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 हिंदुस्तानी
जा पाता है काम हमारा, दुनिया भर में रोशन है अब नाम हमारा, नया खून है नई उमंग है अब है नई जवानी, हम हिंदुस्तानी। പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കൂ, വളരുന്ന ഭാരതവുമായി ബന്ധം പുലർത്തൂ, നിങ്ങളുടെ അഡ്വാൻസ് ടാക്സ് നിക്ഷേപിക്കൂ ഈ മാസം 15 വരെ. അന്ന് കുവൈറ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും ആൾക്കാർ കേട്ടിട്ട് കൂടി ഉണ്ടായിരുന്ന സമയത്താണ് അങ്ങേക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത്. കാര്യവും ഈ പറഞ്ഞ ശരിയാ, ഇന്നത്തെ കുവൈറ്റ് അല്ല, അന്ന് പോകുമ്പോ അവിടെ എല്ലാം ഈ കെട്ടിടങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതായിട്ട്, അങ്ങനെ നാസർ കൈമ, ദുബായ്, ഷാർജ, എല്ലാ തരത്തിലും കച്ചേരിയൊക്കെ വായിച്ചു. അത് കഴിഞ്ഞ് 82 മറ്റേ BBC 82 BBC അവിടെ ഞാൻ സോളോയും വായിച്ചു, യേശുദാസിനോട് പക്കവാണവും വായിച്ചു. जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले जहाँ पहली बार मिले थे हम, जिस जगह से संग चले थे हम, जहाँ पहली बार मिले थे हम. ആണ് ആ വർഷം തമിഴ് കോൺഫറൻസിലും തമിഴ് കോൺഫറൻസിലും ലണ്ടനില്. അപ്പോഴും പോയപ്പോഴത്തേക്ക് ബക്കിങ്ഹാം പാലസ് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അവിടെയാണ് താമസിച്ചത്. ആ അവിടെ നിന്നാണ് BBCയിലൊക്കെ പോയത്, ദൂരദർശൻ കേന്ദ്രം തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ വഴി കയറി, ഞാനാണ് വായിച്ചത് ദൂരദർശൻ കേന്ദ്രം. പിന്നെ രണ്ടുപേരും പൂമൊട്ടുകൾ എന്ന പരിപാടി. ആർ എസ് ഐയിലും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും നമ്മുടെ ദൂരദർശൻ കേന്ദ്രത്തിലെ സ്ഥിരം ആളുകളാണ്. രണ്ടുപേരും ഏതാണെങ്കിലും വായിക്കും, കർണാടകസംഗീതമായാലും ശരി, സിനിമ പാട്ടായാലും ശരി, ലൈറ്റ് മ്യൂസിക് ആയാലും ശരി, ഒരു പ്രശ്നമല്ല ഏത് കേട്ടാലും. കാരണം അത്രയ്ക്ക് പഠിപ്പിച്ച് കഴിച്ച വീട്ടിലിരുന്ന് കേട്ട് 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 കീർത്തന കഥയെല്ലാം. അത് സാഹിത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ നാടോടി, ലളിത സംഗീതം, ശാസ്ത്രീയം, അങ്ങനെ ഒരു വേർതിരിവ് നമുക്കില്ലല്ലോ. അല്ല വേർതിരിവല്ല, ഞാൻ പറയാം, കർണാടക സംഗീതം കൈകാര്യം ചെയ്യുന്നവരിൽ എന്റെ അറിവിൽ പെട്ടിടത്തോളം 90% പേർക്കും ലൈറ്റ് മ്യൂസിക് വരത്തില്ല. അത് പാട്ടിലും അങ്ങനെ തന്നെയാണ്, ക്ലാസിക്കല് നല്ലപോലെ പഠിച്ച ചിലവർക്ക്, അപൂർവം ചിലവർക്ക് ലൈറ്റ് മ്യൂസിക് ഫിലിം സോങ് ഒക്കെ പാടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ സംഗീത മൂന്നെണ്ണവും, കർണാടക സംഗീതവും പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും, ഇനി ഇതല്ല കൂടാതെ ചക്ര സംഗീതം ഉണ്ടാവുണ്ട്, അങ്ങനെയും കൂടെ ഉണ്ട്. അതായത് ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളു, ഒരു പരിധി വരെ അത് പോകും. ഇങ്ങനെ നിൽക്കും, ഏത് സ്വരത്തിൽ നിരത്താലും ശരി, അപ്പം അതിൽ കൂടുതൽ പോകത്തില്ല. അതിന് ചക്ര സംഗീതം എന്ന് പറയും, അത് പരിധി മാത്രമുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇതിന് കാണും. അതുപോലെ മയാമാളകളും നമ്മുടെ കേട്ടിട്ടുള്ളത് ആദ്യം അപ്പ നമ്മൾ പഠിക്കുമല്ലോ. ഇത് വന്നത് അറബി നാട്ടിൽ നിന്നാണ്, അതുകൊണ്ടാണ് മയാമാള ഗോള എന്ന് പറഞ്ഞത്. ഗോള ദേശ സംഗീതം എടുത്താലും ശരി, ആ ഭക്തിപരമായിട്ട് അത് പാടിയാലേ നന്നായിരിക്കും.
ഒന്നിനെ കടുപ്പിച്ച് പാടുക ആ സ്കെയിൽ തെറ്റിച്ച് പാടിയാൽ നമ്മുടെ മനസ്സിനകത്ത് കയറത്തില്ല വേറെ കുഴപ്പമാണ് ഓരോന്നിനും അളവുണ്ട് ഹാത്ത് പിടിച്ചു കഴിഞ്ഞാൽ കയറത്തില്ല ഒരു ശുദ്ധമധ്യമം പ്രതിമധ്യമം രാഗങ്ങൾ വന്നു എങ്ങനെ വന്നു എങ്ങനെ വന്നു ഒരാൾ ചോദിക്കുക ഞാൻ പറഞ്ഞ് ശിവന്റെ പഞ്ചമുഖത്തു നിന്നാണ് സംഗീതം ഉത്ഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ശുദ്ധബുദ്ധിയും പ്രതിബുദ്ധിയും വരണമെങ്കിൽ അദ്ദേഹം അർത്ഥനാരീശ്വരനാണ് ആ പകുതിയാണ് പകുതി അപ്പോൾ ശുദ്ധബുദ്ധി വരാകളെല്ലാം പുരുഷഭാവവും പ്രതിബുദ്ധി വരാകളെല്ലാം സ്ത്രീഭാവവും ഇങ്ങനെ ശങ്കരാഭരണം കല്യാണി കേട്ടോ രണ്ട് ഭാവം വരുന്നത് കേട്ടോ ഇതേപോലെ എല്ലാം 36 78 ജന്യരാഗങ്ങൾ ഒന്നുമില്ല ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കുഞ്ഞുങ്ങളല്ലേ ജന്യരാഗം എന്ന് പറയുന്നത് അപ്പൊ അതിനെ പാടാനും ശുദ്ധ സന്യാസി സഗമപതി ആവശ്യമില്ല ആവശ്യമുണ്ടോ സ്കെയിലും മാറും मंगल के दर पर जा पहुंचा है काम हमारा दुनिया भर में रोशन है अब नाम हमारा नया खून है नई उमंग है अब है नई जवानी हम हिंदुस्तानी പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കൂ വളരുന്ന ഭാരതവുമായി ബന്ധം പുലർത്തൂ നിങ്ങളുടെ അഡ്വാൻസ് ടാക്സ് നിക്ഷേപിക്കൂ ഈ മാസം 15 വരെ അങ്ങനെ പാടേണ്ടതിന് പാടിയാ മതി ഇല്ലാത്ത സ്വരസ്ഥാനത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ ഇവർ രണ്ടുപേരും എല്ലാം ശുദ്ധമാക്കിയിട്ടുണ്ട് അതിന്റെ പേരിൽ കൂത്ത് കൃത്യങ്ങൾ പഠിച്ചു ഗണപതി പേരിൽ ഒരു 18 കീർത്തനം പുത്തയാമാവരുടെ കീർത്തനം ഒരു എത്രത്തോളം പഠിക്കാൻ പഠിക്കുമോ അത് സ്വാധീനമായ കീർത്തനം എല്ലാം ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു പിതാവ് എന്നുള്ള നിലയിലും ഒരുപാട് അപൂർവ കൃതികളെ സ്വരപ്പെടുത്താൻ സ്വരപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നാരദ പഞ്ചരത്ന അങ്ങനെ തുടങ്ങിയ ഒരു ശ്രീരംഗം പഞ്ചരത്ന അങ്ങനെയൊക്കെ നിങ്ങൾ സ്വരപ്പെടുത്തി അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം അത് ആകാശവാണിയുടെ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആ കാലത്തിരുന്ന ഡയറക്ടർ ഞാൻ പറയുന്ന ഒരു 10 വർഷം മുമ്പാണ് അപ്പൊ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ നേരത്തെ ആൾറെഡി നമുക്കിപ്പോ ഖനരാഗ പഞ്ചരത്നങ്ങളുണ്ട് കോവൂർ പഞ്ചരത്നം തിരുവറ്റൂർ പഞ്ചരത്നം നാരദ പഞ്ചരത്നം ശ്രീരംഗ പഞ്ചരത്നം ഇനിയൊരു പഞ്ചരത്നമുണ്ട് ലാൽഗുടി പഞ്ചരത്നം അപ്പൊ ഇത്രയും ഈ പഞ്ചരത്നങ്ങളൊന്നും പ്രസിദ്ധങ്ങളല്ല അപ്പൊ ആ സമയത്ത് അങ്ങനെ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ അപ്രൂവലിന് വേണ്ടി എഴുതി കൊടുത്തു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ശ്രീരംഗം നാരദ തിരുവറ്റൂർ കോവൂർ ഈ 4 സെറ്റ് മതി എന്ന് പറഞ്ഞു അപ്പൊ ആൾറെഡി അച്ഛൻ ഇത് പഠിപ്പിച്ചത് കാരണം ഇവർ പറഞ്ഞ ഒരു സമയത്ത് പരിധിക്കുള്ളിൽ ചെയ്യാൻ പറഞ്ഞു പറ്റി സാധിച്ചു അവർ പറഞ്ഞത് ഇപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇത് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞു അത് ഉടനെ തന്നെ സാധിച്ചു എല്ലാം സ്വരപ്പെടുത്തി പാടുന്നവർക്കെല്ലാം അതിന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുത്തു അവരെല്ലാരും പാടി ഉടനെ ഒരു ബുക്കും ഇറക്കാൻ പോകുന്നത് ഒരുപാട് നിങ്ങളുടേതായ കീർത്തനങ്ങളും അല്ലാതെ പ്രമുഖരുടെ കീർത്തനങ്ങളും അടങ്ങിയ ഒരു ബുക്ക് ഇറക്കാൻ പോകുന്നത് അതിൽ 3 സംസ്കൃത കീർത്തനം ഇപ്പൊ രചിച്ചിട്ടുണ്ട് അതുകൂടെ അതിൽ ചേർക്കുന്നുണ്ട് പിന്നെ സ്വത്വസിദ്ധമായ ശൈലി ഞങ്ങള് സ്വന്തമായിട്ട് സാധകത്തിലൂടെ നേടിയെടുത്തു അതായത് ഇപ്പൊ അച്ഛൻ പഠിപ്പിച്ച ഒരു രീതി വെച്ചിട്ട് അതിൽ നിന്നും വേറെ സംഗീത അതായത് വേറെ വിദ്വാൻമാർ വായിക്കുന്നത് കേട്ടിട്ട് അതിൽ നിന്നും എല്ലാം കൂടി ചേർത്ത് ഞങ്ങളുടേതായിട്ടൊരു ശൈലി ഞങ്ങൾ പിന്നീട് ക്രിയേറ്റ് ചെയ്തു ശരിക്കും വയലിൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു താഴ്ന്ന സ്ഥായിൽ നിന്നും തുടങ്ങി ഒരു ദ്രുത താളത്തിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പൊ ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല ഇത്രയും പ്രശസ്തരായത് തന്നെ
നിങ്ങളുടെ ശൈലി ഒരു വ്യത്യാസമുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ശൈലി എങ്ങനെയാണ്, അത് നമുക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. തീർച്ചയായിട്ടും വായിച്ചു കേൾപ്പിക്കാം. പിന്നെ ഇത് വയലിനിൽ വന്ന് മൂന്ന് സ്ഥായിയാണുള്ളത്, മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി. ഇപ്പൊ രാഗം വായിക്കുമ്പോൾ മന്ത്രസ്ഥായിൽ ആരംഭിച്ച് മധ്യസ്ഥായിൽ വന്ന് പിന്നെ താരസ്ഥായിലോട്ട് പോകണമെന്നാണ് ഒരു റൂള്. പിന്നെ ഇതേ തന്നെ നാല് കാലം വായിക്കണം. നാല് കാലം എല്ലാ രാഗത്തിനും പറ്റില്ല. ഇപ്പൊ ചില രാഗങ്ങളിൽ മാത്രം നമുക്ക് നാല് കാലം വായിക്കാൻ സാധിക്കും. എല്ലാ രാഗങ്ങളിലും വായിച്ചു കഴിഞ്ഞാൽ ആ രാഗത്തിന്റെ മനോഹാരിത നഷ്ടമാവും. അപ്പൊ അതനുസരിച്ച് വായിക്കാൻ സാധിക്കുന്ന രാഗങ്ങളിൽ നാല് കാലം വായിക്കുക, അല്ലാത്തതിൽ ഒന്നും രണ്ടും അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വായിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു രാഗം പൂർണ്ണതയാകും, പൂർണ്ണത കൈവരിക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ മന്ത്രസായി ഷഡ്ജലത്തിൽ നിന്നും മദ്രസായി പഞ്ചമം വരെ പ്രസ്ഥാനം ചെയ്യണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മന്ത്രസായി പഞ്ചമത്തിൽ നിന്നും മധ്യസ്ഥായി ഷഡ്ജം വരെ പ്രസ്ഥാനം ചെയ്യണം. പിന്നെ മധ്യസ്ഥായി ഷഡ്ജം, മധ്യസ്ഥായി പഞ്ചമം, മധ്യസ്ഥായി പഞ്ചമത്തിൽ നിന്നും മധ്യസ്ഥായി പിന്നെ താരസ്ഥായി ഗാന്ധാരം, പിന്നെ താരസ്ഥായി ഗാന്ധാരത്തിൽ ഉറച്ചു നിന്ന് പ്രസ്ഥാനം ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ രാഗം പൂർണ്ണത കൈവരിക്കുക. അത്രയും വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ആകും. പണ്ട് കാലങ്ങളിലൊക്കെ അത്രയും നേരെ അവർ പാടിയിരുന്നു, വയലിനിൽ വായിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് 100 വർഷം മുമ്പ്. ഇപ്പോൾ പലർക്കും അതിനുള്ള സമയമില്ല. അത് കാരണം അത് ലോപിച്ച് ലോപിച്ച് ഇപ്പോൾ ഒരു 10-20 മിനിറ്റിനകത്ത് വായിച്ചു നിർത്തണം. അങ്ങനെ ആയിക്കഴിഞ്ഞു. 20 മിനിറ്റ് ഇപ്പോൾ പാടിയാൽ 15 മിനിറ്റ് വയലും വായിക്കണം എന്നൊരു കണ്ടീഷൻ വന്നു. താനവില്ലെന്ന് പറഞ്ഞാൽ ഈ ബോ ഇപ്പൊ കൃതികൾ വായിക്കുമ്പോഴും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്, നിരവലിലും ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്വരം വായിക്കുന്നതിലും ഇപ്പോ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ വായിക്കുന്നുമുണ്ട്. അങ്ങനെ ആ സിനിമയിലും ഞാൻ അങ്ങനെ വായിച്ചു. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നവരാത്രി മണ്ഡപത്തിൽ കച്ചേരി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു സംഗീതജ്ഞരോട് ചോദിച്ചാലും നവരാത്രി മണ്ഡപത്തിൽ കച്ചേരി അവതരിപ്പിക്കും എന്ന് പറയും. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആ ദിവസം തന്നെ ഞങ്ങൾക്ക് നവരാത്രി സമയത്ത് വയലിൻ ഡുവറ്റ് കൊല്ലത്തുണ്ടായിരുന്നു. ആ സമയത്താണ് വിളിച്ചു പറഞ്ഞത്. അപ്പൊ ആദ്യം ഫോൺ എടുത്തപ്പോ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഡുവറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അപ്പോഴാണ് അപ്പ അച്ഛൻ ചോദിച്ചത്, എന്താ ഇത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നവരാത്രി മണ്ഡപത്തിൽ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ വായിക്കാമെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഡുവറ്റ് ഉള്ളത് ഞാനും മഹാദേശർമ്മയും പൊക്കോളാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏറ്റത്. അത് കഴിഞ്ഞിട്ട് അവിടെ വായിക്കാൻ സാധിച്ചത് തന്നെ വളരെ ഭാഗ്യമായി. അന്ന് രംഗനാഥ ശർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂടെയാണ് ആദ്യം വായിച്ചത്. പിന്നെ പാർശ്വരപ്പൻ മോൾ ടീച്ചറിന്റെ കൂടെ, പിന്നെ ബോംബെ സിസ്റ്റേഴ്സ്. ഈ വർഷവും ഞങ്ങൾ രണ്ടുപേരും വയലിൻ ഡുവറ്റ് വായിക്കുന്നത്. വയലിൻ ഡുവറ്റ് എന്ന് പറഞ്ഞാൽ നവരാത്രി മണ്ഡപത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതും ചരിത്രത്തിന്റെ ഭാഗമായി. ഇതുവരെ നടത്തിയിട്ടില്ല. നിങ്ങൾ എല്ലാരും യൂത്ത് ഫെസ്റ്റിവൽ ജഡ്ജ്മെന്റിനൊക്കെ പോവാറല്ലേ, അപ്പോ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം എങ്ങനെ അളക്കുന്നു? കുട്ടികൾ
അച്ഛനമ്മമാർ വിടുന്നല്ലോ കൊണ്ട് പഠിക്കാൻ വിടുന്നല്ലോ എന്നുള്ളതിന് വേണ്ടി പഠിക്കുന്നതല്ലാതെ അവർക്ക് വേണമെന്ന് പറഞ്ഞ് പഠിക്കുന്നില്ല. പഠിച്ചാൽ അവർക്ക് എന്തായാലും മുന്നോട്ട് വരാം. അതുപോലെ മിക്കവാറും കുട്ടികൾ പോകുന്നത് സിനിമ പാട്ടുകൾ വായിക്കാൻ വേണ്ടിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ മേഖലയിൽ മുന്നിലോട്ട് വരണം, ഈ മേഖല പ്രൊഫഷനായിട്ട് സ്വീകരിക്കണം. ശരിക്കും ഒരുപാട് ശിശു സമ്പത്ത് കാണല്ലോ. ഇപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കോളേജിലായിരുന്നപ്പോ ഫീസ് ഒന്നും കൊടുക്കാതെ ഫീസ് കൊടുത്ത് സഹായിക്കുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും അത് തുടരുന്നുണ്ടോ? അതെ അതെ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കുട്ടികൾ പിന്നെ ഈ ഫീസ് തരാൻ പറ്റാതെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചിട്ടേ ഇല്ല. അത് കാരണം ഇപ്പൊ അവർക്കെല്ലാം ജോലി കിട്ടിയതിനു ശേഷം അവർ ഈ ഓണം വരുന്ന സമയത്ത് അവരെന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുതരും. അന്ന് ഫീസ് വാങ്ങിക്കാതെ പഠിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം ഈ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവർക്കെല്ലാം ഉടനെ ഉടനെ ജോലിയും കിട്ടുന്നുണ്ട്. പിന്നെ മേഖല വേറെയാണ്, ഇത്രയേ ഉള്ളൂ. ഇക്കാലത്ത് പിന്നെ മ്യൂസിക് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, കാരണം അവരുടെ മേഖല വേറെയാണ്. ആ പറഞ്ഞതില് വേറെ കാര്യമുണ്ട്. എന്നെ ഗുരുവായിട്ട് വിശ്വസിച്ച് പഠിച്ചിട്ടുള്ളവരാരും താഴോട്ട് പോയിട്ടേ ഇല്ല. അവരെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നു. കാരണം ഒരു 10-15 പേർ ഈ ജോലി കിട്ടാതെ ഒക്കെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ചോദിച്ചു പോയപ്പോഴത്തേക്ക് നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം വയലും വീടും പരിപാടിയുണ്ട്, അതിനു വേണ്ടി ഏതോ കല്ലറയോ അവിടെ എവിടെ പോയപ്പോഴും ഒരു വയലിൻ്റെ വീട്ടിൽ നിന്ന് വയലും ശബ്ദം കേൾക്കുന്നത്. അവിടെ ഇവർ അവിടെ കയറി പോയി നോക്കിയപ്പോഴത്തേക്ക് പേപ്പറിൽ വന്നതായ എൻ്റെ ഫോട്ടോ വെട്ടി ഒട്ടിച്ച് വിളക്ക് വെച്ച് വെച്ചിട്ടാണ് അവൻ വായിക്കുന്നത്. അപ്പോൾ അവിടെ ഇവർ ചോദിച്ചു എന്താ ചോദിച്ചു, അങ്ങനെ ശർമ്മ സാറാണ് എൻ്റെ ഗുരു. 10 കീർത്തനമേ പറഞ്ഞ് തന്നുള്ളൂ. ആ 10 കീർത്തനവും നന്നായിട്ട് ഞാൻ വായിക്കും, ട്യൂഷനും എടുക്കും. അങ്ങനെ ട്യൂഷനും എടുത്ത് പരിസരത്ത് കാണുന്ന കുറച്ച് വയലും പിരിയടവും എല്ലാം മേടിച്ച് കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായിട്ടിരിക്കുന്നത് പറഞ്ഞ് ഇത് നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ പറഞ്ഞ വാക്കാണ് മാറ്റെടുത്ത് എനിക്കറിഞ്ഞുള്ള. അത് കഴിച്ച് ഒരുപാട് പേര് എന്നെ കാണാനായിട്ട് വരും. സാറ് പറഞ്ഞ് ഇന്നലെ എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു മുറയ്ക്ക് ചേട്ടൻ്റെ ഒരു മോളാണ്, അവ വന്ന് നമസ്കരിച്ചിട്ട് പോയി. ചിറ്റപ്പ ചിറ്റപ്പ പറഞ്ഞ എന്ന കീർത്തനം ഇന്നും 10 എനിക്ക് വായിക്കാറിയാം, വായിക്കൊന്നും അറിഞ്ഞുകൂടാതെ. അപ്പോ ആത്മാർത്ഥമായിട്ട് അവരെ പഠിപ്പിച്ച് കീർത്തനാണെങ്കിൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ അറിയണം. ചുമ്മാ എങ്ങനെങ്കിലും വായിച്ച് തീർത്തിട്ട് തീരും, അല്ലെങ്കിൽ എങ്ങനെങ്കിലും പാടി തീർത്തു എന്ന് വരരുത്. ചിലരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതുവരെ എത്തി, കീർത്തനം കഴിഞ്ഞു. അതൊന്നും അർത്ഥമില്ല, പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കണം. അവര് കൊച്ചുകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൊച്ചുകുട്ടി 10-15 വയസ്സേ ഉള്ളൂ, നന്നായിട്ട് വായിക്കുന്നുണ്ടോ? അസാധ്യ ജ്ഞാനമാ വൈഷ്ണവ് എന്നാണ് അവന്റെ പേര്. ഒരു മോളാണ് പഠിപ്പിക്കുന്നത്. പിന്നെ മോൾ പഠിപ്പിക്കുന്നവർ ഞങ്ങളല്ല ഗുരുനാഥന്മാരല്ല. കാരണം ആര് നന്നായിട്ട് പഠിക്കുന്നോ അവരെ ഭാവഭേദമില്ലാതെയും വേർതിരിവില്ലാതെയും പഠിപ്പിക്കണം. എന്തെല്ലാം അവർ വരുമോ അത് അറിഞ്ഞ് പറഞ്ഞു കൊടുക്കണം. അതാണ് ഒരു ഗുരുനാഥൻ്റെ കടമ. അല്ലാതെ ഏവോ മോളോട്ട് വരുന്നോ അസൂയപ്പെട്ടോട്ടോ ഒട്ടും കാരണമൊന്നുമില്ല. അതാണ് ശരിയായ ഗുരു. കാരണം ഗുരു എങ്ങനെ ഇരിക്കുന്നത്, പണ്ടൊക്കെ ഗുരുക്കന്മാർക്ക് ശിഷ്യകൾ വലുതാവുമ്പോ ഒരു അഭിമാനമാണ്, ഇപ്പൊ അവരോട് തന്നെ കോമ്പറ്റീഷൻ തോന്നുന്നു. അല്ല പിന്നെ പിന്നെ ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് ജീവിതം ആയതല്ലോ, അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ആദ്യകാലത്ത് പാട്ടുകാരൻ 2 ക്ലാസ് കഴിച്ച വയലുകാരൻ 3 പഠിക്കും, അങ്ങനെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പിന്നെ കാലത്ത് വന്നപ്പോഴത്തേക്ക് എന്താ, വയലുകാരൻ വായിച്ച് 2 ക്ലാസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോ ചിലർക്ക് പിടിക്കാതെ വരും. അങ്ങനെ പല ആളുകളും ഈ പക്കവാദ്യം ഉപേക്ഷിച്ച് വയലും സോളോ വയലും ഡുവറ്റ് അങ്ങനെ പോയവരും ഉണ്ട്.
നിരവധി പേരുമായിട്ട് കൂടെ പോയിട്ടുണ്ട്. ഇപ്പം കെ വി നാരായണ സ്വാമി, മഹാരാജപുരം സന്താനം, യേശുദാസ്. ഇപ്പൊ എടുത്തു പറയേണ്ടത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യേശുദാസിനെ അക്കമ്പനി ചെയ്തത് സാറാണ്. 64 മുതൽ അച്ഛന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. അതിനുശേഷം ഈ തരങ്കിണി സ്റ്റുഡിയോയില് പണ്ട് അച്ഛൻ കച്ചേരി പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചോണ്ട് പോകാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും അമ്മ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചുകൊണ്ട് ഇപ്പൊ ടാഗർ തിയേറ്ററിലൊക്കെ കച്ചേരി ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. കുറെ നേരം കേൾക്കും, ഞങ്ങൾ വരും. അപ്പൊ ഞങ്ങൾക്ക് അത് ആകാംക്ഷയാണ് കേൾക്കുമ്പോഴേ. അമ്മയെ ഒരു ദൈവീകമായ ഒരു ഭക്തിയും ബഹുമാനവും അദ്ദേഹത്തിനോട്. എപ്പോഴച്ഛൻ കണ്ടാലും പറയും, നമസ്കരിക്കണം, നമസ്കരിച്ചിട്ട് സംസാരിക്കാവൂ എന്ന് പറയും. ഇന്നും കുറെ കാലം വരെ ഞാൻ തുടർന്നു. പിന്നെ സാറ് ദാസാറ് തന്നെ പറഞ്ഞു, ഇനി നമസ്കരിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട്. കാരണം അങ്ങനെ ഒരു ബന്ധമായി കഴിഞ്ഞു. അപ്പോ ചെറുപ്പത്തില് സ്റ്റുഡിയോയില് തരംഗണി സ്റ്റുഡിയോയില് റെക്കോർഡിംഗ് എല്ലാം നടക്കും. അപ്പൊ അച്ഛൻ ഈ ഹൃദയ സരോവരമുണർന്നു, അതുപോലെ പൂവല്ല പൂന്തളിരല്ല കാട്ടുപോത്തിലെ, അതെ അതെ. അപ്പൊ ആ സോങ്ങിനൊക്കെ വായിക്കുമ്പോ ഞങ്ങളെ വിളിച്ചോണ്ട് പോകും. അപ്പൊ ഞങ്ങളത് കേക്ക് കേട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ മദ്രാസില് കച്ചേരി അച്ഛൻ സീസണിൽ വായിക്കാൻ പോകും. മ്യൂസിക് സീസൺ ഡിസംബറില് വായിക്കാൻ സമയത്ത് ഒരു ദിവസം ചോദിച്ചു, സ്വാമി മക്കളെ ഇങ്ങനെ വായിക്കാറായോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല ആയില്ല, താങ്കൾ തന്നെ അത് ചെയ്യണം, അരങ്ങേറ്റം ചെയ്യാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതിന് സമയമില്ല, ആ സമയത്ത് അത്രയും ബിസി ആയിരുന്നു. ഞങ്ങൾ അരങ്ങേറ്റം ഇവിടെ നടന്നു, കൂടാപേദായ ശ്രമത്തിൽ നടന്നു. അതിനുശേഷം ഒരു പ്രാവശ്യം തരംഗണി വന്നപ്പോൾ പറഞ്ഞു, മക്കളെ രണ്ടുപേരും വിളിച്ചോണ്ട് വന്നു, എനിക്കൊന്ന് പാടിയിട്ട് ഇവരെ വായിപ്പിക്കണം. 89 അപ്പൊ ഞങ്ങൾ പോയി വായിക്കാൻ പോയി. അപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമി വന്നിരുന്നു, രണ്ടുപേരും വന്നിരുന്നു. അപ്പൊ ഇദ്ദേഹം പാടിയിട്ട് ഞങ്ങളോട് കല്യാണി രാഗമൊക്കെ പാടിയിട്ട് വായിക്കാൻ പറഞ്ഞു. വായിച്ചു. ഏകദേശം ഒരു 2 മണിക്ക് തുടങ്ങിയത്, 5:30 വരെ ആയി. അദ്ദേഹത്തിന് 6 മണിക്ക് ഫ്ലൈറ്റ്. അന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കുറവാണ് ആ സമയത്ത്. പക്ഷെ ഫ്ലൈറ്റ് പോയില്ല, ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 6 വരെ ഇത് കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോ അന്ന് പറഞ്ഞു, ഇനി മുതൽ ഞാൻ വിളിച്ചോണ്ട് പോക്കോളാം, സ്വാമി വരണമെന്നില്ല, സ്ട്രെയിൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം 92 മുതലാണ് വായിക്കാൻ തുടങ്ങിയത്. 92 മുതൽ പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ജനിച്ചത് 1937 ആലപ്പുഴയിലാണ് ജനനം. അതിനുശേഷം ആദ്യമായി കച്ചേരി നടത്തിയത് 12 വയസ്സിലാണ്. അതിനുശേഷമാണ് വയലിനിലോട്ട് എൻ്റർ ചെയ്യുന്നത്. വയലിൻ കച്ചേരി നടത്തുന്നത് 17 വയസ്സിലാണ്. അതിനുശേഷം സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിൽ അധ്യാപകനായിരുന്നു. തുടർന്ന് HOD ആയിട്ടാണ് അവിടുന്ന് റിട്ടയർ ആയത്. ഇപ്പം വയലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വയലിൻ ഒരു പാശ്ചാത്യ ഉപകരണം തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ മേഖലയിൽ അത് വന്നതിന് ശേഷം പൗരസ്ത്യ മേഖലയിൽ കർണാടക സംഗീതത്തിൽ അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തത് നിങ്ങളെ പോലുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അപ്പൊ കർണാടക സംഗീതത്തിന് പ്രയാസമായിരുന്ന അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് ഇത്രയധികം കൈയിണക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിച്ചത്? അതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ പാടുമായിരുന്നു, അച്ഛൻ മൃദംഗവും. അപ്പൊ ഇത് കേട്ടാണ് ഞങ്ങൾ ആദ്യമേ മുതൽ 3 വയസ്സ് 4 വയസ്സ് മുതലെ വളരുന്നത്. ഒരു പാട്ടുകാരനാക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പാട്ട് പാടുന്ന സമയത്ത് ഒരു 6-7 വയസ്സുണ്ട്, ഈ ഓക്കൽ കോഡ് രണ്ടും കൂടെ ഈ ഞരമ്പ് പിടച്ചു വരും. അപ്പോൾ ശരി, പ്രയാസമാണ് എന്ന് പറഞ്ഞ് വയലിൻ എടുക്കണമെന്ന് പറഞ്ഞ് വയലിൻ തുടങ്ങിയത്. അങ്ങനെ വയലിൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കച്ചേരി പാട്ട് കച്ചേരിക്കും പോകും ചേട്ടൻ്റെ കൂടെ. ചേട്ടനെ ഞാനും കൂടെ ചെന്ന് ഉത്സവ കച്ചേരി ധാരാളം പാടിയിട്ടുണ്ട്. ശാർക്കര ക്ഷേത്രത്തിൽ, അരിപ്പാട് അമ്പലത്തിൽ, അതുപോലെ അരിപ്പാട്ടിൽ തന്നെ 2-3 സ്ഥലത്ത്, മണ്ണാർശാല ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും ആ കാലത്ത് കച്ചേരി നടത്തും. അന്നൊരു 8 വയസ്സോ 9 വയസ്സോ ഉണ്ട്. അങ്ങനെ ആദ്യമേ തന്നെ ഈ ഓക്കലിൽ നല്ല ഒരു പ്രാവീണ്യം കിട്ടി. കാരണം ചേട്ടനെ പഠിപ്പിച്ചത് സ്വാതന്ത്ര്യ കളയിൽ പഠിച്ച എൻ്റെ അമ്മാവൻ രാമസുബ്രഹ്മണ്യർ എന്ന് പറയുന്ന ആളാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഞാനും കൂടെ പഠിച്ചിട്ടുള്ള കീർത്തനമല്ല. അങ്ങനെ വന്ന് വയലിലേക്ക് പിന്നെ മാറി, ഈ കീർത്തനം അറിയാവുന്നതുകൊണ്ട് പഠിക്കാമല്ലോ ഉദ്ദേശിച്ചു. അച്ഛൻ അതിന് വിട്ടതാണ്. അതിനുശേഷം ഒരു 12-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് ഏകദേശം ആര് പാടിയാലും വായിക്കാനുള്ള ഒരു കഴിവ്
അത് ഈ പ്രാക്ടീസ് ചെയ്ത് 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 24 വരയ്ക്കും ഇതേ ജോലി. കാരണം അതെന്താ വേറെ പഠിക്കാൻ പോകുന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കും. പള്ളിക്കൂടം പഠിത്തം വേണ്ടാന്ന് വെച്ച് SSLC വരെ മതി. SSLC വരെ വല്ല വിധവും അന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനും പ്രയാസമാണ്. 5 രൂപ ഫീസൊക്കെ കൊടുക്കണം. അതിനുള്ള വകയൊന്നുമില്ല. കാരണം അച്ഛൻ്റെ ശമ്പളവും 7 രൂപയോ 15 രൂപയോ അങ്ങനെയൊക്കെയാണ് ആ കാലത്തെ ഇത് സർക്കാർ ശമ്പളം. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടി വളർന്ന ഒരു കുടുംബമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വിഷമിച്ച് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ മുന്നേക്ക് വന്നതാണ്. അതിനുശേഷം ഉദ്യോഗം കിട്ടാതെ ഒരു ലക്ഷ്യമില്ല. എത്ര ദിവസം നമ്മൾ ഇങ്ങനെ വായിച്ചോണ്ട് നടക്കും. ഇഷ്ടപ്പെട്ടവർ വിളിക്കും, ഇല്ലെങ്കിൽ വിളിക്കത്തില്ല. അവർക്ക് അനുസരണമായിട്ട് നമ്മൾ നിന്നില്ലെങ്കിൽ അവർ വിളിക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ അനുസരണമായിട്ട് ആദ്യമേ വായിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു. ആര് പാടിയാൽ ശരി, അവരുടെ കൂടെ ഞാൻ ചേർന്ന് പൊക്കോളും. കച്ചേരി എല്ലാം തിരുന്ന സമയത്ത് ബേഷ് കച്ചേരി നന്നായി, ശർമാജി നന്നായിട്ട് വായിച്ചു എന്ന് പറയും. അങ്ങനെ ഒരു ഖ്യാതി ആദ്യമേ മുതൽ കിട്ടി. വെളിയിൽ നിന്ന് വരുന്നവരുൾപ്പെടെ എല്ലാവരും മദ്രാസിൽ നിന്ന് ഒരു ആദ്യം തഞ്ചാവൂർ രാമമൂർത്തി എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷനിലെ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം പാടുകയും ചെയ്യും മൃതകവും വായിക്കും. പാടിക്കൊണ്ട് മൃതകവും വായിച്ചു. ഒരു വയലും വേണമല്ലോ എന്ന് വെച്ച് അപ്പോൾ ഞാൻ ഗ്രാമത്തിൽ ഞാനാണ് ചെന്ന് വായിച്ചത്. അന്നാണ് ഈ 12 വയസ്സ് എന്ന് ചോദിച്ചില്ലേ, ആ 12-ാം വയസ്സിലെ അനുഭവം അതാണ്. എല്ലാവരും കൂടെ പിരിച്ച് 10-25 രൂപ കൊടുത്ത്, അന്ന് 25 രൂപ വലിയ കാര്യമാണ്, എന്ത് 2 ലക്ഷമൊക്കെ മേടിക്കും പോലെയാണ്. അദ്ദേഹം ഒരു 5-6 രൂപ എടുത്ത് എനിക്ക് നിന്നപ്പോൾ, അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഡേ മേടിക്കരുത്, ആ അദ്ദേഹം ഒരു സംസാരിയാണ്, ഏത് 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആടെ തിരിച്ച് കൊടുത്തേരുത്, ഞാൻ അദ്ദേഹം കൊടുത്തിട്ട് കാര്യത്ത് വീഴരുത്, നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ പോയി തുടങ്ങി. പിന്നെയാണ് അരിപ്പാട്ടമ്പലത്തിലും ഇതൊക്കെ കച്ചേരി നടത്തിയത്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടും. 1957 ആൾഡിയ റേഡിയോയിൽ ആദേശം കിട്ടി, അന്ന് പോലെ വായിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ആര് വന്നാലും ശരി, ആ അത് ശർമ്മ വയലും പാടുക്കോ തോന്നി. അങ്ങനെയാണ് പക്കവാദ്യം വായിക്കുന്ന സമയത്ത് അവർക്ക് അനുസരണമായിട്ട് വായിച്ച് എന്തെല്ലാം സംഗതി ഉണ്ടോന്നല്ല വായിക്കും, ബേഷ് 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 എന്ന് പറയും. അങ്ങനെ എല്ലാവരുടെയും പ്രോത്സാഹനവും എല്ലാവരുടെയും തൃപ്തിയും കുട്ടിക്കാലം മുതലേ അത് കിട്ടി. ചെറുപ്പത്തിലെ മുതൽ പിന്നെ സ്വാതന്ത്ര്യ കളയിൽ 1956 ചേർന്നു. ചെമ്മകുടി സ്വാമിയായിരുന്നു ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ സമയത്തെ എന്നെ ഈ കച്ചേരിക്ക് പാടും പോലെ ആ വായിക്ക എന്നും പറഞ്ഞാണ് പരീക്ഷിച്ചത്. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളത് വായിച്ചിട്ട് എടുത്തതല്ല. അദ്ദേഹം ഇരുന്ന് പാടും, പാട്ടൊക്കെ പാടിയിട്ട് അതുപോലെ വായിച്ചു കൊടുക്കണം. ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ പോയി ഇരുന്നാലും അദ്ദേഹം വന്ന് അവിടെ ഒരു കസേര ഇട്ട് ഇരിക്കും. ഇരുന്നിട്ട് ആ വാശിയെ തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. അല്ലാതെ ആദ്യം പോലെ മറ്റു വേണ്ട, എല്ലാ ഇതും വായിച്ച് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ ഏത് കച്ചേരി വന്നാലും ആ എന്താ ശർമ്മ കൊണ്ട് വാശിച്ചല്ലോ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കമലാ കൈലാസനാഥൻ ആൾഡിയ റേഡിയോ ഒരു ജോലിയായിരുന്നു, അവരുടെ കച്ചേരി അത് നടന്ന് തീർന്ന ഉടനെ അവരെ പറ്റി പറഞ്ഞു, ആ അവർ നന്നായിട്ട് പാടി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫിഡില് അദ്ദേഹം ശത്രുത വിടത്തില്ല, ഒരു ഇത് മേൽമുണ്ടും മുണ്ട് തറുവാച്ചി കൊടുത്തോണ്ടേ വരൂ, പഞ്ചകക്ഷം കൊടുത്തിക്കൊണ്ടേ വരൂ. അപ്പോൾ എൻ്റെ മുതുകത്തിങ്ങനെ തട്ടിയിട്ട് വയലിൻ തുമ്പ നല്ല വാശ നാരദർ തുമ്പൊരു വാശിക്കരുത് പോലെ വാശിച്ചിരിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞാണ് ഈ നാരദർ തുമ്പൊരു വാശിക്കും പോലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും അവരോടായിരുന്നു എല്ലാവരും പറയുന്നത് നാരദർ തമ്പുരു തമ്പുരു എന്ന് പറയും. തമ്പുരു അല്ല, തുമ്പുരു എന്ന് പറഞ്ഞാൽ
സകലവിധ ഭാവങ്ങൾ കേൾക്കുന്നതായ ഒരു വാദ്യം. ഭക്തി ഭയഭക്തി എല്ലാം അതിനകത്ത് വരും. അതാണെന്ന് പിന്നെയാണ് ഞാനും അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യമേ വാഹ കൊണ്ട് കിട്ടി. അതിനുശേഷം ഉദ്യോഗവും സ്വാതീന കളയത്തിൻ്റെ കിട്ടി. അവിടെ 1961 സെപ്റ്റംബർ 14 ജോയിൻ ചെയ്തു. 1992 മാർച്ചിൽ റിട്ടയർ ചെയ്തു. അതുവരെ അവിടെ വരുന്ന ആരായാലും ശരി, പഠിക്കാൻ വരുന്നവർ, ഞാൻ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ട് എനിക്കറിയാം എന്തെങ്കിലും ഒരു ഉദ്യോഗം പലകൊടുത്തി കിട്ടുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എങ്ങനെയെങ്കിലും 10 കീർത്തനം പഠിഞ്ഞാൽ 10 കീർത്തനം പറഞ്ഞു കൊടുത്ത് ട്യൂഷനെങ്കിലും എടുത്ത് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുട്ടികൾ പഠിക്കാൻ വരുന്നത്. അത് ദൂരെ നിന്നൊക്കെ തൃശ്ശൂർ നമ്മുടെ കോട്ടയം ഈ ജില്ലയിൽ നിന്നൊക്കെ വരും. വന്നവിടെ പറയും, സാർ ഊണ് കഴിക്കാൻ നിവൃത്തിയില്ല, വാടാ നീ എൻ്റെ കൂടെ വാ, താമസിക്കാനേ കൂടെ താമസിച്ചോ, വാടകയൊന്നും തരണ്ട, ഊണ് കഴിക്കുന്നതെങ്കിൽ കഴിച്ചോ, പീസ് കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരുപാട് പേർക്ക് പീസും കൊടുത്ത് ആഹാരവും മേടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തി. കാരണം ഞാൻ വളർന്നത് അങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വരുന്നതല്ല, വീട്ടിൽ നിന്ന് പണം വന്നില്ല, അവിടെ എങ്ങനെ ജീവിച്ചിരിക്കുന്നോ, അവരുടെ വീട്ടിൽ എന്താണ് സ്ഥിതി, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമുക്കറിയാവും. അതാണ് ഒരു അധ്യാപകൻ ചെയ്യേണ്ടത്. അതിൻ്റെ പേരിൽ ഒരുപാട് പേരെന്നെ ക്രൂശിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഫീസൊക്കെ കൊടുത്ത് ചീത്തയാക്കുന്നു, ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു, അറ്റൻഡൻസ് കൊടുക്കുന്നു എന്ന് പറയും. അറ്റൻഡൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ടല്ലോ, അവൻ തീരെ നിവൃത്തിയില്ലാതെ ആഹാരമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഈ ദിവസം അവൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അറ്റൻഡൻസിൻ്റെ പേരിൽ അവനെ തോപ്പിക്കുകയോ അവനെ പരീക്ഷ എഴുതാതിരിക്കുകയോ ചെയ്യുന്നത് ശരിയോ തെറ്റോ ഒരിക്കലും അല്ല. അനുഭവിച്ചറിഞ്ഞവനെ അതറിയാവൂ. പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ദ്രോഹിക്കരുത്, ആരായിരുന്നാൽ ശരി. അത് പ്രത്യേകം പഠിക്കാൻ പരിചയപ്പെടണം. അതാണ് അധ്യാപകൻ്റെ ഒരു സ്വന്തം കുട്ടികളെ പോലും തല്ലരുത്. തല്ലി പഠിപ്പിക്കുന്നത് തല്ലി പഠിപ്പിച്ചൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അല്ലാതെ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഒന്ന് പേടിപ്പെടുത്തണം, അത്രേ ഉള്ളൂ. കമ്പോച്ച ആച്ചുകള് ഇങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അടിച്ച് ആരും അങ്ങനെ നന്നായതായിട്ട് ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സാന്തികമനി മുനിയുടെ അവിടെ പോയി പഠിച്ചത്. സ്വന്തം മക്കളെ പോലെ പറഞ്ഞ് അവരെ നന്നാക്കിയെടുക്കുന്നതാണ് ഗുരു. അല്ലാതെ പോയ ഉടനെ അതാണ് ഇതാണ് ആരാണ് നീ ഏത് ജാതിയിൽപ്പെട്ടവൻ ഇതൊക്കെ ചേച്ച് ഗുരുവിദ്യയും അതിന് നമ്മൾ സംസാരിക്കുകയും ചെയ്യരുത്. ജാതിയെ പറ്റിയേ സംസാരിക്കരുത്. എല്ലാവർക്കും ഈശ്വരൻ സൃഷ്ടിച്ചു, നമ്മൾ അത് പഠിക്കാനുള്ള അവസരമുണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞ് കച്ചേരി ഇല്ലാത്ത സമയം സോളോ വായിക്കും. റേഡിയോയിൽ ഏറ്റവും കൂടുതൽ റേഡിയോയിൽ പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക്. ആകാശവാണിയിലെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് താങ്കൾ. അപ്പൊ താങ്കൾക്ക് അവിടെ എത്രത്തോളം ഒരു അനുഗ്രഹമായിരുന്നു ഒരു വയലിൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ? സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു മേഖല തന്നെയാണ് വർക്കിംഗ് ഫീൽഡിലും ലഭിച്ചത്. അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്ന 1995 അതിനു മുമ്പ് കാഷ്വൽ ആർട്ടിസ്റ്റ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നു. പിന്നെ താല്പര്യം ആദ്യം ഉണ്ടാവുന്ന അച്ഛൻ പറഞ്ഞിട്ടാണ്. അച്ഛൻ ചെറുപ്പത്തിലെ ഞാൻ ചേച്ചിയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാധകം ചെയ്യുമ്പോൾ പറയും, ഭാവിയിൽ
ആകാശവാണിയിൽ ജോലി കിട്ടണം എന്ന് പറയും. അപ്പം ഞങ്ങൾ പറയും ഇല്ല, ഞങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനിൽ പോകണമെന്ന് പറയും. കൊച്ചം പറയില്ല, ആകാശവാണിയിലാണെങ്കിൽ എപ്പോഴും വായിക്കാം, അതിലും വായിക്കാം എന്ന് പറയും. അങ്ങനെയാണ് 95 ഞാൻ അവിടെ ജോലി കയറുന്നത്. കലാകാരന്മാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവിടെ ജോലി കിട്ടാനാണ്. ശരിക്കും പല ആർട്ടിസ്റ്റുകളും വരുന്നത് കാരണം നമുക്ക് വായിക്കുന്നതിലും നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. മറ്റേ ടീച്ചിങ് ലൈനിലാകുമ്പോ അത്രയും വരത്തില്ല, ഒരു ഒരു ഇതില് പിന്നെ പരിധി കാണും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു 10 വയസ്സും 11 വയസ്സും ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് കച്ചേരി നടത്തിയത്. അതിനുശേഷം ഒരുപാട് നിരവധി കച്ചേരികൾ ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇത്രയും വലിയൊരു അച്ഛന്റെ ഒരു തണൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് വായിക്കാൻ സാധിച്ചത്? അച്ഛൻ എങ്ങനെയാണ് അതിനോട് അഭിപ്രായം പറഞ്ഞത് ആദ്യത്തെ കച്ചേരി കേട്ടതിന് ശേഷം? അഭിപ്രായമായിട്ട് അച്ഛൻ പറയില്ല, എപ്പോഴും പറയും പ്രാക്ടീസ് ചെയ്യണം, വായിക്കണം, പോസിറ്റീവായിട്ടേ പറയുള്ളൂ. ധാരാളം കീർത്തനങ്ങൾ എന്നും വായിപ്പിക്കും. പ്രോഗ്രാമിനാണെങ്കിലും ശരി, കച്ചേരിക്ക് അച്ഛൻ ചെറുതിലിരിക്കും, ചെറുപ്പത്തിൽ ഫ്രണ്ടിലിരിക്കും അച്ഛൻ. അവിടെ നിന്ന് തന്നെയാണ് ഓരോ കീർത്തനങ്ങൾ പറയുന്നത്. ആളുകളുടെ ഇതനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച് അച്ഛൻ പറയും ഇന്ന ഇന്ന കീർത്തനങ്ങൾ വായിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് പോകാനും പറ്റില്ല. ശരിക്കും പറയും, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന്. അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്ന ഇൻസ്ട്രുമെന്റ് വയലിൻ ആണ് തോന്നുന്നു. ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ അതിന്റെ ഇത് അറിയാൻ പറ്റും കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് അന്ന് മുതലേ സാധകം നല്ല പോലെ ചെയ്യുമായിരുന്നു? വയലിൻ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടാവാറുണ്ടോ? യാത്ര ചെയ്യുമ്പോഴെല്ലാം ആ ദിവസങ്ങളിലെല്ലാം പറ്റില്ല. 30 കൊല്ലത്തിനും അധികം എക്സ്പീരിയൻസ് ഉണ്ട് കോളേജില് പഠിപ്പിക്കുന്ന കാലത്ത്. അല്ലാതെ 7 പതിറ്റാണ്ടിനുപരിയായിട്ടുള്ള ഒരു സഫരിയ. അപ്പം ഇത്രയും വലിയൊരു അച്ഛനാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്ത് വയലിനിലെ എന്ത് ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്വാധീനിച്ചിട്ടുള്ളത്? അച്ഛന്റെ അനുഭവങ്ങൾ ക്യാപ്സൂൾ രൂപത്തിൽ ഞങ്ങൾക്ക് അങ്ങ് തന്നു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ വിസ്തരിച്ച് പറയണം, ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒരു രാഗം എടുത്തു കഴിഞ്ഞാൽ ആ രാഗത്തിലെ ജീവനായിട്ടുള്ള സംഗതികൾ അത് പിടിക്കാൻ, അതെല്ലാം അച്ഛന് അനുഭവത്തിൽ കൂടെ സിദ്ധിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്യാപ്സൂൾ രൂപത്തിൽ പറഞ്ഞു തന്നു. ഇപ്പൊ ഇതെല്ലാം ഇപ്പോൾ ഒരു രാഗം കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് അതിൻ്റെ എസൻസ് വായിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടായി. അത് കാരണം ആ ശിക്ഷണത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം. ഒരു രാഗം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എസൻസ് വായിക്കാൻ പറ്റും. അതുപോലെ കഴുത്തിൽ വെച്ച് വായിക്കുന്നത് ആദ്യം കൊണ്ടുവന്നത്, അതുപോലെ വിരലുകൾ, എല്ലാ വിരലുകളും ഉപയോഗിച്ച് വായിക്കുന്നത്. സാധാരണ പണ്ട് മുതലേ ഉള്ളത് ഈ രണ്ട് വിരലുകൾ വീണയ്ക്ക് വായിക്കുന്നത് പോലെ കൂടുതൽ ഈ രണ്ട് വിരൽ ഉപയോഗിച്ചാണ്. ഇപ്പോഴും ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച് അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഈ വിരലുകളെല്ലാം ഉപയോഗിച്ച് വായിക്കാനാണ്. അപ്പൊ എല്ലാ സ്വരങ്ങളുടെയും ആ പൂർണ്ണത ലഭിക്കും. ശരിയാണ്. ആയിരുന്നു ആദ്യത്തെ സിസ്റ്റം. അതിനുശേഷം ഡ്യുവറ്റ്, ട്രയോ എന്നീ നിലകളിലേക്ക് കൊണ്ടുവന്നത് അങ്ങാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഐഡിയ മനസ്സിൽ തോന്നിച്ചത്? മനസ്സിൽ തോന്നിച്ചത് ഇവർ രണ്ടുപേരും ആദ്യമേ ഒന്ന് കൊന്നതിന് മത്സരിച്ച വായിക്കുന്നതും പാട്ട് പഠിക്കുന്നതും വയലും പഠിക്കുന്നതും. ചേച്ചി ഒരു ഒരു സംഗതി കൂടുതൽ വായിച്ചു, അദ്ദേഹത്തെ ഒരു സംഗതി കൂടുതൽ വായിക്കുന്നു. രണ്ടുപേരും 24 മണിക്കൂർ ഇത് എന്റെ ജോലി. വെള്ളം വായിപ്പിച്ചെടുത്തെന്ന് പറഞ്ഞാൽ കീർത്തനങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം.
വോ ഗണനാഥ സിന്ദൂരാഭരണ ഇത് പാടും. ഞാൻ പറയും വേണ്ട സിന്ദൂരഭരണ പാടാമല്ലോ. കരുണ സഗര കരിവന്ദന. അപ്പൊ ഈ സാഹിത്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ സിന്ദൂര സിന്ദൂര അവിടെ ബോർഡ് സിന്ദൂര ഇടുന്ന ബോർഡ് ഇങ്ങനെ ഒരുപാട് കൃത്രിമങ്ങളുടെ ധാരാളമുണ്ട്. കൃത്രിമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചാണ്. സാഹിത്യം ശ്രദ്ധിച്ചാല് ആളുകൾ പറയും സാഹിത്യം തന്നെ സ്വരം പോരേന്ന് വെക്കാം. അയ്യ ഒരിക്കലും വായിച്ചാൽ ശരി ഭാവം വരത്തില്ല. ഇത് ജയ ജയ രഘുരാമ നാഗനായക താപ പിരിച്ചു കളയും. നാശനാത്ഭുതരൂ താപ പിരിച്ചിട്ട് നാശനാത്ഭുതം എന്ന് പറയുക എങ്ങനെയാ ശരി? നാശമല്ലേ വരൂ. നാഗനായക താപ എന്ന് പാടാൻ പാടില്ല, നിർത്താൻ പാടില്ല. അതെപ്പടി ചൊല്ലുന്നത്? നാഗനായക താപത്തെ ഇല്ലാതാക്കുന്ന സ്വാമി എന്നെ രക്ഷിക്കണേ. അതൊന്ന് മാറ്റി ചെന്നാൽ മാറ്റി ആ സാഹിത്യത്തിന് പ്രധാന. അതുപോലെ ജയ ജയ പത്മനാഭ മോസരേ ഞാനാണ് ആക്കിയത്. അല്ലത് ജയ ജയ പത്മനാഭ മോസ ഇങ്ങനെ പാടിയിട്ട് ആക്കിയാലും അപ്പൊ എല്ലാവർക്കും അറിയാം പത്മനാഭാണ്. ഇങ്ങനെ കൃത്യങ്ങൾ ഒരുപാട് ഞാൻ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവരതിലും കൂടുതൽ റിസർച്ച് ചെയ്ത് ഇപ്പൊ അപ്പൊ അങ്ങനെ 84 ഞങ്ങൾ ആദ്യം അരങ്ങേറ്റം നടത്തുന്നത്. ഡ്യുവറ്റ് വായിച്ചു. അച്ഛന് താല്പര്യം അക്കമ്പനിമെന്റ് ആണ്. പിന്നെയാണ് ഞങ്ങളുടെ താല്പര്യം ഇത് വായിക്കുന്നത്. കാരണം നമ്മുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ വയലിൻ ഡ്യുവറ്റ് അല്ലെങ്കിൽ സോളോ വായിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഒരു അക്കമ്പനിമെന്റ് പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഒരു 5% മാത്രമേ നമ്മുടെ കഴിവ് കാണിക്കാൻ പറ്റൂ. അതിനുവേണ്ടി അത് വേണ്ടെന്നല്ല പറയുന്നത്. അതും പക്ഷെ ഇതും രണ്ടും കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ തന്നെ എടുത്തു. അപ്പൊ അങ്ങനെയാണ് 84 മുതൽ ഞങ്ങൾ കുറെ കാലം വയലിൻ ഡ്യുവറ്റ് വായിച്ചുള്ളൂ. അതിനുശേഷമാണ് അക്കമ്പനിമെന്റിലോട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ സൗരന കോളേജിലൊക്കെ ചേർന്നതിന് ശേഷമാണ് അക്കമ്പനിമെന്റ് വായിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ട്രയോയിലോട്ട് വന്നു. 92 മുതലാണ് ട്രയോ വായിക്കാൻ തുടങ്ങിയത്, അച്ഛനൊപ്പം വായിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അക്കമ്പനിമെന്റും വയലിൻ ഡ്യുവറ്റും ട്രയോവും അങ്ങനെ. എനിക്ക് തോന്നുന്നു വിദേശ രാജ്യത്ത് രണ്ടുപേര് ഡ്യുവറ്റ് നടത്തുന്നത് ആദ്യമായിട്ട് നിങ്ങൾ രണ്ടുപേരുമാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? വിദേശ രാജ്യത്ത് പെർഫോം ചെയ്യുമ്പോഴും ഇവിടെ പെർഫോം ചെയ്യുമ്പോഴും ഉള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്? വിദേശ രാജ്യത്ത് അവര് വളരെ ധ്യാനത്തോടു കൂടിയാണ് സംഗീത കച്ചേരി കേൾക്കുന്നത്. സംഗീത കച്ചേരി ഇപ്പൊ നമ്മുടെ വയലിൻ കച്ചേരി എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വായിക്കാൻ ആദ്യം പോയപ്പോ വാഷിങ്ടൺ DC അവിടെ തന്നെ അവരിങ്ങനെ തറയില് പാവിരിച്ചിരുന്ന് യോഗ സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇരുന്ന് ധ്യാനിച്ചാണ് കേൾക്കുന്നത്. പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ വായിച്ചതിന് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലത് എത്തിയാൽ ക്ലാപ്സ് ഉടനെ വരും. എത്തിയില്ലെങ്കിൽ ക്ലാപ്സ് ഇല്ല. അപ്പൊ അത്രയും അവരൊരു ദൈവികമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ 14 കച്ചേരി ചെയ്ത്, 14 കച്ചേരിയിലും ഇതേ അനുഭവമാണ് സിദ്ധിച്ചത്. അവസാനത്തെ കച്ചേരി വായിക്കാൻ പോയപ്പോ ഇതുപോലെ പിന്നെയും 2 മാസത്തെ കച്ചേരി അവർ പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി ബുദ്ധിമുട്ടാണ്, നാട്ടിലോട്ട് പോകണം. അപ്പൊ ഒരു ഫെയർവെൽ കൺസെപ്റ്റ് എന്ന് പറയും. അതിലിങ്ങനെ വായിച്ചപ്പോ 4 അമേരിക്കൻസ് വന്നിരുന്നു. ഒരു എന്ന് പറഞ്ഞു, ഞാനത് ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അവർ പറഞ്ഞു ഇങ്ങനെയാണ്, ഞങ്ങൾ ധ്യാനത്തിലിരിക്കാൻ പോയാണ്, ധ്യാനത്തിന് ഭംഗം സംഭവിക്കരുത്, സംഭവിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ഒന്നും തരത്തില്ല, സംഭവിക്കാതിരുന്നാൽ നിങ്ങളാൽ പറ്റുന്നത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരും. അങ്ങനെ അപ്പോൾ ഓർഗനൈസർ വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്,
ഞങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടും ഇതിങ്ങനെ വരികയാണ്. ഞാൻ പറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ മൂഡ്, ആ സമയത്തുള്ള മൂഡ് അനുസരിച്ച് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലെത്തും, ഇല്ലെങ്കിലില്ല. അവർക്ക് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വായിച്ചു. രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് തനി ആവർത്തനം കൊടുത്തത്. അപ്പോൾ രണ്ടര മണിക്കൂർ സമയം ഇവർക്ക് ഒന്നും ഒരു ഭംഗവും സംഭവിച്ചില്ല ധ്യാനത്തിന്. അതിനുശേഷം അവർ എന്തോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പോയി, ആ ഓർഗനൈസർക്ക് കുറേ ഡോളേഴ്സ് കൊടുത്തിട്ട് പോയി. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഇപ്പോൾ അവർ പറഞ്ഞൊരു ചലഞ്ചിങ് ആയിരുന്നു അത്. അവരൊക്കെ ഇത്രയും പവിത്രമായിട്ടാണ് സംഗീതത്തെയൊക്കെ കാണുന്നത്, അവരൊക്കെ അത് മിസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും അധികം. നമ്മൾ ഈ ഇപ്പൊ സിന്ദൂര കുറിയനെ ഇട്ട് കഴിഞ്ഞാൽ അവര് വളരെ ദിവ്യമായിട്ടാണ് കാണുന്നത്. സിന്ദൂര കുറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ അവിടെ എല്ലാവരും ഭക്തി നിർഭരമായിട്ടാണ് അവര് സംഗീതം കേൾക്കുന്നത്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചായി പോയി. ഇപ്പൊ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കർണാടക സംഗീതത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞ് ഗാനമേളകളിലേക്ക് കൂടുതൽ പ്രാധാന്യം. അതും അതിനിടയ്ക്കും ഒരു ഡാൻസ് മസ്റ്റായി, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് വേണം എന്നുള്ള നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. ദൂരദർശൻ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ദൂരദർശനും ആൾഡി റേഡിയോവും ഈ രണ്ടിടം ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കലകൾ വളരുന്നത്. എന്ത് ഗവൺമെന്റ് തുടങ്ങിക്കഴിഞ്ഞോ അതുപോലെ ഒരുപാട് കലാകാരന്മാർ ഈ ആകാശവാണിയിലും ദൂരദർശനിലും കൂടി വളർന്നു വന്നവരാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ വേറെ എല്ലാ സ്ഥലത്തും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവിധ സംഗീതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ദൂരദർശനം. വ്യത്യാസമില്ലാതെ എല്ലാ കലാകാരന്മാരും വളരുന്ന നന്നായിരിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ടാണ്. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഗവൺമെൻറ് വിചാരിച്ചതേ പറ്റൂ. സാംസ്കാരികം എന്ന് പറയുന്നത് ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ വിദ്യാഭ്യാസവും ഇതുപോലെയാണ്. അതൊന്നും നോക്കാതെ ചെയ്യുന്നല്ലോ, അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാത്ത പ്രവൃത്തിയില്ല. ആ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ദൂരദർശനം തുടങ്ങിയതുപോലും റേഡിയോ തുടങ്ങിയതുപോലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളെ പത്ത് പേര് അറിയുന്നുണ്ട്, കലാകാരന്മാർ ഇരുന്നു ജീവിച്ചിരുന്നു എന്നൊക്കെ അറിയുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ദൂരദർശനം റേഡിയോയ്ക്കും രണ്ടിനും പ്രത്യേക നന്ദി പറഞ്ഞേ പറ്റൂ. ദൃശ്യമാധ്യമങ്ങൾ അവരിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അത് വേണ്ട വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കഷ്ടപ്പാടില്ലാതെ അവരെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം അങ്ങനെ അവരുടെ ഉള്ളത് കൊണ്ടാണ് ലോകം അറിയുന്നത്, ലോകത്ത് കലാകാരന്മാരുണ്ട്. പറയാതിരിക്കാൻ തോന്നിയില്ല. ഒരിക്കൽ കൂടി ദൂരദർശന്റെ പേരിൽ നന്ദി അറിയിച്ചോളൂ.